നമ്മുടെ വഴിയിൽ ഏറ്റവും ആദ്യം വരുന്നത് അവ്യാകൃതം എന്നാണ് പ്രാചീനർ പറയുക. വികാരമായി പുറപ്പെടുന്നതിന് മുമ്പുള്ള ഏറ്റവും സൂക്ഷ്മമായ ചേതന, സമഷ്ടിഗതമായി ഉള്ള ആ ചേതന, അത് അവ്യാകൃതത്തിൽ നിന്ന് മഹത്തത്വമുണ്ടായി എന്നാണ് പറയുക. മഹത് എന്ന പദം കൊണ്ട് തന്നെ അത് അതിസൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. മഹത്തത്വത്തിൽ നിന്ന് അഹം തത്വമുണ്ടായി. അതായത് ഓരോ സർജനത്തിനും പറ്റുന്ന അഹങ്കാരം എന്ന പദം അവിടുന്ന് വരാം. ആ അഹന്തത്വത്തിൽ നിന്നാണ് പിന്നീട് എല്ലാം ഉണ്ടായി വരുന്നത്. അത് മൂന്ന് ഗുണങ്ങളാലാണ്, തമസ്, രജസ്, സത്വം. എവിടെയെല്ലാം അത് ജഡത്വമുള്ളതായിത്തീരുന്നു, ആ ജഡരൂപമായിരിക്കുന്നത് തമസ്സും. എവിടെയെല്ലാം അത് ചലനാത്മകമാകുന്നുവോ അത് രജസ്സും. എവിടെയെല്ലാം അത് സൗമ്യമായ സമാനതയെ പ്രാപിക്കുന്നുവോ അത് സത്വവും. ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ കൊണ്ട്, ആ മൂന്ന് ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ വളരെ പല അനുപാതത്തിൽ ഇത് യോജിക്കാം. ആ അനുപാതത്തിൽ യോജിച്ചിട്ടാണ് എല്ലാ വസ്തുക്കളും പിന്നീട് ഉണ്ടായി വരുന്നത്. അതിൽ നിന്നുണ്ടാകുന്നത് ഇന്ദ്രിയങ്ങൾ, അന്തഃക്കരണം, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശമെന്ന പഞ്ചഭൂത തന്മാത്രകൾ, ഇവയെല്ലാം. ഒരുപക്ഷെ നിലവിൽ ഇന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു തലേതിനുണ്ട്. ഇത് വൈദിക സംസ്കൃതി പ്രായോഗികവും സൈദ്ധാന്തികവുമായ രണ്ട് തലങ്ങളിലേക്കാണ് പിരിയുന്നത്. അപ്പോൾ ആ വൈദിക സംസ്കൃതിയുടെ പ്രായോഗികത മന്ത്രശാസ്ത്രവും ആയുർവേദവുമാണ്. ഇതേറ്റവും പ്രാചീന കാലങ്ങളിലേതാണെന്ന് ഓർക്കണം, അർവാചീന കാലങ്ങളിലെ അല്ല, പുരോഗമന കാലങ്ങളിലെ അല്ല. മനുഷ്യ പ്രകൃതി അതിൻ്റെ ഏറ്റവും പ്രാചീനതയിൽ നിൽക്കുമ്പോൾ ഒരു ജനത പദാർത്ഥത്തെക്കുറിച്ച്, ഒരു ജനത ദ്രവ്യത്തെക്കുറിച്ച് പഠിക്കുക എന്നത് സ്വാഭാവികമായി നാം കേൾക്കുന്ന കാലഘട്ടങ്ങളെ നിർണയിച്ചു വരുന്ന ശിലായുഗം മുതലായവയെ ആസ്പദമാക്കിയുള്ള പഠനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മളിതുവരെ പഠിച്ചിട്ടുള്ളതൊക്കെ ഏറ്റവും പ്രാചീനമായ കാലങ്ങളിൽ അറിവില്ലായിരുന്നുവെന്നും അറിവ് ക്രമാനുഗതമായി ഉണ്ടായി വന്നതാണെന്നും അതൊരു പരിണാമ പ്രക്രിയയുടെ ഫലമാണെന്നും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അതൊക്കെ അപ്പാടെ നിഷേധിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ജനതയ്ക്ക് ഉൾക്കൊള്ളാനാവില്ല, എന്തായാലും പറ്റില്ല. പ്രാചീനർ ഇതിൻ്റെ പ്രായോഗികവും സൈദ്ധാന്തികവുമായ രണ്ട് തലങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. സൈദ്ധാന്തികമായ അറിവുകളാണോ പ്രായോഗികമായ അറിവുകളാണോ ആദ്യമുണ്ടായതെന്നും രണ്ടും ഒന്നിച്ചുണ്ടായോ എന്നും ഒക്കെയുള്ള തർക്കങ്ങൾ. പക്ഷേ ഈ ക്രമവികാസത്തിൽ നമ്മൾ കാണുന്നത് പ്രായോഗികമായ ഒരു തലം വൈദികർ കൊണ്ടുപോയത് വൈദ്യശാസ്ത്രത്തിലും മന്ത്രശാസ്ത്രത്തിലും, മറ്റൊരു പദം പറഞ്ഞാൽ ആയുർവേദത്തിലും മന്ത്രശാസ്ത്രത്തിലും. മന്ത്രശാസ്ത്രത്തിന് അനിവാര്യമായത് അതായത് ശിക്ഷാശാസ്ത്രമടങ്ങുന്ന പദാർത്ഥ വിജ്ഞാനത്തിൻ്റെ ഉന്നത ലോകങ്ങളാണ്. അതായത് ശബ്ദമാവിടെ കാരണമായിത്തീരുന്നു. ഇപ്പം ഇന്ന് വലിയ ഗവേഷണങ്ങളുടെയും ഒക്കെ ഫലമായി ആദ്യമായി വന്നത് ശബ്ദമായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് ശാസ്ത്രകാരന്മാർ വളരെ ഉയർന്നെഴുന്നേൽക്കുന്നുണ്ട്. എന്താണ് ശബ്ദമെന്നതിനെക്കുറിച്ച് ആ അനുഭൂതി ഉണ്ടായ ഒരു ശാസ്ത്രജ്ഞന് വെളിയിൽ അത് പഠിപ്പിക്കുന്ന അധ്യാപകനോ അത് കേൾക്കുന്ന വിദ്യാർത്ഥിക്കോ അത് പ്രചരിപ്പിക്കുന്ന ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലിനെ പറ്റി പ്രചരിപ്പിക്കുന്നവർക്ക് വലിയ വിവരമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ ആ അനുഭൂതി ഉണ്ടായ ശാസ്ത്രകാരന് കൃത്യതയുള്ളൊരു അറിവുണ്ടാവും. അവൻ ആ അറിവിനെ ശബ്ദം കൊണ്ട് വേണം വേറൊരാളെ പഠിപ്പിക്കാൻ. അവൻ കണ്ടു എന്ന് പറയുന്ന ഉപകരണങ്ങൾ അവ കാണിച്ചതല്ല,
കുറേ ഉപകരണങ്ങളിലൂടെ ഇത് കണ്ടെത്താൻ പറ്റില്ല. ഇതാദ്യം അവൻ്റെ ഉള്ളിൽ ചോദനയായി തീർന്നിട്ട് അതിലൂടെ അവൻ കണ്ടെത്തിക്കഴിഞ്ഞ് അത് മറ്റൊരാൾക്ക് സംവേദനത്തിനിട്ട് കൊടുക്കാൻ മാത്രമാണ് ഉദാഹരണങ്ങളോ ഉപകരണങ്ങളോ പഠനങ്ങളോ ആവശ്യം. എനിക്ക് കൃത്യമായി അറിയുന്ന ഒരു സത്യത്തെ അങ്ങയുടെ ആഗ്രഹത്തിന് അനുഗുണമായൊരു യുക്തിയിൽ ബോധ്യപ്പെടുത്തുവാൻ ഒരു ഉദാഹരണം കൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കുക. മറ്റൊരാൾ ഉപയോഗിക്കുക ഒരു ഉപകരണം കൊണ്ടുവന്നിട്ട് ഈ ഉപകരണത്തിൽ കൂടെ നോക്കിയാൽ ഞാൻ കണ്ട സാധനം കാണാമെന്ന് പറഞ്ഞാൽ ആ ഉപകരണം അവിടെ ഉപയോഗിക്കുക. ഇത് രണ്ടിനും അതിൻ്റെതായ പരിമിതിയുണ്ട്. കാരണം അങ്ങയുടെ യുക്തി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ആ ഉദാഹരണം എങ്ങനെയാണ് എനിക്കിത് ബോധ്യപ്പെടുത്തി തരിക എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അകത്ത് സംവേദനം ഉണ്ടാക്കേണ്ടതാണ്. ഈ ഉപകരണത്തിലൂടെ നോക്കിയ ഞാൻ യഥാർത്ഥത്തിൽ വസ്തുവിനെ എനിക്ക് കാണാൻ പാടില്ലാതിരിക്കെ ഈ ഉപകരണം ഒരു ഇമേജായിട്ട് സൃഷ്ടിച്ചതാണോ ഇതിനെയെന്ന് ചോദിച്ചാൽ ശാസ്ത്രകാരനും ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. പണ്ട് സ്വനഗ്രാഹി യന്ത്രം എഡിസൺ കണ്ടുപിടിക്കുമ്പോൾ അച്ഛന്മാരതിനെതിരെ ഒരുപാട് ഒച്ചയുണ്ട്. അന്ന് ഒച്ചയുണ്ടാക്കിയപ്പോൾ പറഞ്ഞത് ഇതിനകത്ത് പിശാചി കയറിയിരുന്ന് വർത്തമാനം പറയുന്നു എന്നാണ്. പിന്നെ എഡിസൺ അല്പം ബുദ്ധിയുള്ളവനായതുകൊണ്ട് ബ്രൂണോയുടെ അനുഭവം ഉണ്ടായില്ല. ഗിയോദാനി ബ്രൂണോ വഴങ്ങാത്തവനായിരുന്നതുകൊണ്ട് അയാളെ ജീവനോടെ ചുട്ടുകൊല്ലുകയാണ് ചെയ്ത്. പക്ഷേ എഡിസൺ ഈ ഗതികേട് പറ്റാത്തത് എഡിസൺ പറഞ്ഞു, അച്ഛൻ ഹീബ്രു ദൈവഭാഷയാണ്, പിശാചിനറിയില്ല. അച്ഛൻ ഇതിലേക്ക് സംസാരിക്കും, ഹീബ്രുവിൽ തിരിച്ചു പറയുമെങ്കിൽ ഇത് പിശാചിൻ്റെ ഭാഷയല്ല. അങ്ങനെയൊക്കെയാ പലരും ശാസ്ത്രകാരന്മാർ പലപ്പോഴും രക്ഷപ്പെടുന്നത് ജനജീവിതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ. അപ്പോൾ ഏറ്റവും പ്രാചീനമായ ഒരു ചിന്താലോകത്ത് പദാർത്ഥം എന്ന ശബ്ദ തലം കൊണ്ട് രൂപാന്തരപ്പെടുന്നു. അതിനുവേണ്ടിയാണ് അവർ ശബ്ദത്തെ അനുമിച്ച് ഓരോ ശബ്ദവും ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ശരീരപ്രകൃതം അനുസരിച്ച് വായുവിൻ്റെ സഞ്ചാരപഥമനുസരിച്ച് നമ്മളിലുണ്ടാകുന്ന ആകാശത്തിൻ്റെ രീതിവിധാനമനുസരിച്ച് ശബ്ദമുണ്ടാകും. അപ്പോൾ ശബ്ദശാസ്ത്രത്തെ വെച്ചവർ കണ്ഠ്യം, ഓഷ്ഠ്യം, ദന്ത്യം, താലവ്യം, കണ്ഠതാലു ഇങ്ങനെ പല പദങ്ങളും ഉപയോഗിക്കും. അപ്പോൾ അതുപോലുള്ള ശബ്ദങ്ങളെ കൃത്യമായ ഛന്ദസ്സുകളിൽ, അതാണ് പദാർത്ഥം എന്ന് പറയുന്നത്, ആ ഛന്ദസ്സുകളിൽ സംയോജിപ്പിച്ചാൽ മന്ത്രങ്ങൾ ഋഷിക്ക് ദർശിക്കാൻ കഴിയും എന്ന ഒരു വിഭാഗത്തിൻ്റെ ചിന്തയാണ്.